ദി പീപ്പിൾസ് ഓൺലൈനിലേക്ക് ഏവർക്കും ഒന്നുകൂടി സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാലടി എന്നുള്ള ഒരു പ്രദേശത്ത്, നമ്മുടെ ഇവിടെ ഹോമിയോ കോളേജ് ഉണ്ട് കൊഞ്ചിറവിള കഴിഞ്ഞുള്ള പ്രദേശത്ത്. അവിടെ ഇവിടെ തമരം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു പാലത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ദിവസത്തിൽ ഒരു നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും അതേപോലെ മൂന്നുചക്ര വാഹനങ്ങൾ ആട്ടോ വേഗം പോകുന്ന ഒരു പാലമാണിത്. ഇവിടെയുള്ള താമസിക്കുന്ന ആളുകൾക്ക് പോകാൻ ഏക ആശ്രയമായിട്ടുള്ള ഒരു പാലമാണ്. എന്നാൽ ഇത് ഒരു അപകട സൂചനയാണ് ഇപ്പം നൽകുന്നത്. കാരണം ഇവിടെ കാണാൻ സാധിക്കും ഓരോ വണ്ടികൾ വരുമ്പോൾ അതിന്റെ മെറ്റലുകൾ ഇളകി തെറിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പാലത്തിലെ വഴി ആകെ ഒരു മോശമായ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഏത് സമയം ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അപകടം വളർത്തുകൊണ്ട് തന്നെ ഭയപ്പാടുകൊണ്ടാണ് യാത്ര ചെയ്തത്. ഇവിടുത്തെ ഒരു നാട്ടുകാരനോട് ഒരാളോട് നമ്മളുണ്ട്. അദ്ദേഹത്തിന് ഇവിടത്തേക്ക് അയച്ചു. ഉള്ളതാണ് മലപ്പാല. പിന്നീട് ഇത് ഇതിപ്പോ ആക്കിയിട്ട് എത്ര വർഷമായി കാണും? ഏഴ് വർഷമാവും. ഏകദേശം ഇതിലേക്ക് എത്ര ആളുകളായിരിക്കും താമസം? ദിവസം ഒരു മണിക്കൂറിൽ നൂറുകണക്കിന് അങ്ങനെയാണ് പോകുന്നത്. ചെറിയ കാർ ഇവിടെ പോകും. കാർ ചെറിയ കാർ വഴി ഇതുവഴി പോകും. ഇങ്ങനെ ഒരു അപകടത്തിലായിട്ട് എത്ര നാളായി കാണും? അപകടം കുറിച്ച് ഇവിടത്തെ മെമ്പർമാരോടോ വാർഡ് മെമ്പർമാരോടോ എന്തെങ്കിലും പരാതിയോ എന്തെങ്കിലും നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? പുതിയ പാലം ഉദ്ഘാടനം പോകണം. മണ്ണിന്റെ ഇതൊക്കെ മണ്ണിന്റെ ടെസ്റ്റൊക്കെ നടത്തി നമ്മളായതുകൊണ്ട് അവരുടെ അങ്ങനെ ഒരു പാലം വെടിയാകാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പിയുടെ ഇതെല്ലാം ശരി പണിയൊക്കെ ചെയ്തു. പുതിയ MLA രാജഗോപാൽ സാറാണല്ലോ. അപ്പൊ അദ്ദേഹത്തോട് എങ്ങനെ നിങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടോ ഇവിടെ എങ്ങനെ ഈ അപകടത്തിൽ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം? അറിയാന്നുള്ള കാര്യം തന്നെ ഇത് കൗൺസിലർക്ക് അറിയാന്നുള്ള കാര്യം തന്നെ ഭയങ്കര സൗണ്ടും കാര്യം എപ്പോഴും ഇപ്പഴും ജാലി അതിന്റെ കൂടെ യാത്ര ചെയ്യാം. ഇതിപ്പോ ഇങ്ങോട്ട് പോകുന്ന അതായത് ഈ പറഞ്ഞ തമരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ബാക്കിയൊക്കെ പോകുന്നതെല്ലാം ഈ ഒക്കെ വഴിയോ? ഇതിലിപ്പോഴും എളുപ്പം വഴി കാർഡിലും മരുന്നൂർ കടവിലൊക്കെ പോകുന്ന എളുപ്പം എളുപ്പം വഴി ഇതാണ്. എല്ലാം ആശ്രയിക്കുന്ന ഒരു വഴിയാണ്. പക്ഷേ ഇത് ശോചനീയ അവസ്ഥയിൽ ആയിരുന്നു ഒരു വർഷത്തോട് കൂടുതലാണ്. അധികൃതർ അറിയിച്ചത് ഇതുവരെ ഇവിടെ നേരം ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങളെ MLA മറ്റൊന്നും അറിയിച്ചിട്ടില്ല. അറിയിച്ചിട്ടുണ്ട്. യാതൊരു നടപടിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു പാലത്തിന്റെ ദുരവസ്ഥ. പാർവതി പുത്തനാർ എന്ന് പറയുന്ന ഒരു ആറിലേക്ക് പോയി ഒഴുകുന്ന ഇത് കരമന ആറെന്നുമെല്ലാം ഈ ആറ് ഒഴുകുന്നത്. അതിന് മേലെയാണ് ഈ ഒരു പാലം ഇന്ന് നിലനിൽക്കുന്നത്. സ്ഥലം ഇവിടുത്തെ നിയമം MLA കൂടിയായ ശ്രീ ഓരാജോപാൽ ഇവിടെ MLA ആയിട്ടുണ്ട്. അദ്ദേഹത്തോടും ഇവിടെയുള്ള വാർഡ് മെമ്പർമാരോടെല്ലാം നാട്ടുകാരെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയ്ക്കും ഒരു ആക്ഷൻ ഈ ഒരു വർഷമായി എടുത്തിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പീപ്പിൾസ് സാർ പങ്കുവച്ചത്. എന്തായാലും അധികൃതർ കാണുന്നതുവരെ ഇത് ഷെയർ ചെയ്യേണ്ടതുണ്ട്. ജീവന ഭീഷണിയായിക്കൊണ്ടിരുന്ന കുട്ടികളും അതേപോലെ സ്ത്രീകളും അടക്കം എല്ലാവരും കാൽനട യാത്രക്കാരായും അതേപോലെ ഇരുചക്ര വാഹനങ്ങളിലായി നടക്കുന്ന ഈ ഒരു പാത എത്രയും വേഗം ഉപയോഗമാകുന്ന രീതിയിൽ അപകട ഭീഷണി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ് പീപ്പിൾസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. വൃത്തിയായി കിടക്കുകയാണ്. നാളെ വരെയായിട്ട് അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് അന്നത്തെ MLA 1 കോടി രൂപയ്ക്ക് ഒരു പാലം പണിയാൻ വേണ്ടി
ഒരു ബോർഡെല്ലാം കൊണ്ടുവച്ച് ഉദ്ഘാടനം നടത്തി. അതിനുശേഷം ആരും പണി നടന്നില്ല. കുറച്ചു കഴിഞ്ഞ സമയത്ത് ഈ പാലം പൊളിച്ച് ഷെഡൊക്കെ പൊളിച്ച് കുറെ ഒന്നാം കമ്പോണെന്ന് കാണിച്ചു. ഒരു വകം ഇവിടെ ചെയ്യുന്നില്ല. ആറ്റുകാൽ വികസനത്തിനായി ആയപ്പോൾ ചെയ്യുന്നില്ല. ആറ്റുകാൽ ടൗൺഷിപ്പ് പ്രദേശമാണിത്. 10,000 ഭക്തജനങ്ങൾ വരുന്ന പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ഒരു പാലമാണിത്. പിന്നെ നഗരസഭയുടെയും നമ്മുടെ നിയമ നിയോഗമണ്ഡലത്തിലെ അധികാരികളുടെയും അശ്രദ്ധയാണ് ഇവിടുത്തെ ഈ പ്രധാന കാരണം. ഇവിടുത്തെ ട്രെയിനേ സൗകര്യമില്ല. ഇത്രയും വരുന്ന ആളുകൾക്ക് ഒരു വകം ഇവിടെ ചെയ്യുന്നില്ല ഈ പ്രദേശത്ത്. അതുകൊണ്ട് ആറ്റുകാൽ ടൗൺഷിപ്പിൻ്റെ മാസ്റ്റർ പ്ലാൻ റെഡിയാക്കി ഇതിൻ്റെ പണി തുടരുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഓക്കെ മാഡം, ഇതുവഴി തന്നെയാണോ യാത്ര സ്ഥിരം നടന്നത്? ഓക്കെ. ഇതുവഴിയാണ് ടൂ വീലർ പോകുന്നത്. എപ്പോ വേണോ എന്ത് വേണോ സംഭവിക്കാൻ പാടില്ല. ജീവൻ കഴി പിടിച്ചോണ്ട് തന്നെയാണ് യാത്ര തുടർന്ന് പോകുന്നത്. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. വേറെ ഇതുവഴി പോകാനുള്ള വഴി വേറെ ഒന്നുമില്ല. വേറെ വഴിയുണ്ട്. അത് ഒരുപാട് ചുറ്റി ആശ്രയിക്കുന്നത് ഈ ഒരു പാലമാണ്. ഒരുപാട് പേരുന്നു. ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഈ വഴി തന്നെയാണ് പോയി വന്ന് ദിവസം പോയി വന്ന് നിൽക്കുന്നത്. ഈ പാലത്തിന്റെ പേര് മാങ്കോട്ട് കടവ് പാലം. താമരം എന്ന് പറയുന്നത് ഇവിടെ ജംഗ്ഷനാണ്. ഈ പാലം അറിയപ്പെടുന്നത് മാങ്കോട്ട് കടവ് പാലം, താമരം പാലം. ഓക്കെ. അപ്പൊ ഇതിൽ എന്തായാലും ഒരു അപകട ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ജീവൻ കൈ പിടിച്ചോണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഇതുവഴി കുട്ടികളെ കൊണ്ട് ഞങ്ങൾ പോകുന്നത്. വീട് എത്തിയാൽ എത്തിയില്ലെങ്കിൽ. ഓക്കെ. അപ്പൊ എന്തായാലും സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും യാത്ര ചെയ്യുന്ന ഇത് എന്തായാലും ഈ ഒരു അപകട ഭീഷണിയാണ്. അതിന്റെ സർക്കാർ അറിയുന്നത് വരെ ഇത് കാണുന്ന പ്രേക്ഷകർ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിളിക്കുന്നു. അപകടം ഉണ്ടായതിന് ശേഷമല്ല, ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണ് ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുക. വളരെ ദുഃഖപൂർവ്വം. ഓക്കെ, താങ്ക് യു.